എഡിജിപിയുടെ കൂടിക്കാഴ്ചയിൽ കടുത്ത നിലപാടിലേക്ക് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എത്തുകയാണ്. കൂടിക്കാഴ്ച ദുരൂഹം, എൽഡിഎഫിന്റെ ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ ചർച്ച നടത്തേണ്ട എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. വിജ്ഞാന ഭാരതിയുടെ ഭാരവാഹിക്കൊപ്പം സംസ്ഥാന എഡിജിപി എന്ത് വിജ്ഞാനം പങ്കുവെക്കാൻ വേണ്ടിയാണ് പുറത്തുള്ള ചോദ്യം സ്വാഭാവികമാണ്. ആ വിജ്ഞാനത്തിന്റെ സ്വഭാവം, ആ കൈമാറ്റത്തിന്റെ കാരണം, ഇതെല്ലാം സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ ഉദ്യോഗമെടുക്കുന്ന കാര്യങ്ങളാണ്. അതേപ്പറ്റി അറിയണം. ഒരു എഡിജിപി ഇതുപോലൊരു സന്ദർഭത്തിൽ RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി സ്വന്തം വാഹനം മാറ്റിവെച്ച് വിജ്ഞാന ഭാരതിയുടെ ഭാരവാഹികളുടെ കാറിനകത്ത് കയറി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഒരു രഹസ്യസ്രാവ് ഉണ്ടെങ്കിൽ ആ രഹസ്യം എന്താണെന്ന് ആർക്കും ചോദിക്കാൻ തോന്നും. ആ ചോദ്യം കേരളം ചോദിക്കുന്നുണ്ട്. RSSനും LDFനും ഇടയിൽ പൊതുവായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. അതിൽ RSSനും LDFനും തമ്മിൽ രാഷ്ട്രീയമോ ആശയങ്ങളോ ഒന്നും പങ്കുവെക്കാനില്ലാതിരിക്കെ LDFന്റെ ചെലവിൽ ആ കൂടിക്കാഴ്ച വേണ്ടതായാലും LDF രാഷ്ട്രീയമുണ്ട്, LDF നിലപാടുണ്ട്, LDF ആശയമുണ്ട്. അതിന്റെ മറവിലോ അതിന്റെ കീഴിലോ ഒരു ഉദ്യോഗസ്ഥനും ഒന്നും ചെയ്യാനുള്ള അവകാശമില്ല എന്ന് ഉറപ്പാണ്. കെ ജി കമലേഷ് ബിനോയ് വിശ്വമായി സംസാരിച്ച കെ ജി കമലേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമലേഷ്, നേരത്തെ സുനിൽകുമാർ പറഞ്ഞത് വാർത്തയിലൂന്നിയേ സംസാരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഒരു പടി കൂടി കടന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവിധ എഡിജിപിയുടെ വിശദീകരണം തള്ളുകയാണ്. തീർച്ചയായും കാര്യങ്ങൾ കടുക്കുകയാണ് PG. അതായത് CPI ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടെടുത്തുകൊണ്ട് ADGP ക്കെതിരായ നിലപാട് കടുപ്പിക്കുകയാണ്. നമുക്ക് ആ വാക്കുകൾ തന്നെ എടുക്കാം. വിജ്ഞാന ഭാരതി പ്രതിരുടെ കൂടെ പോയി എന്ത് വിജ്ഞാനം ദത്താത്രേയ ഹൊസാബലയുമായി വിളമ്പി എന്നുള്ള ചോദ്യം തന്നെ ADGP യോടുള്ള കടുത്ത അതൃപ്തി കാണിക്കുന്നു. ഞങ്ങളുടെ ചെലവിൽ ഇത്തരത്തിലുള്ള ചർച്ച വേണ്ട എന്ന് പറയുമ്പോൾ CPMനെ കൂടി പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് എന്താ എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നു കൂടിക്കാഴ്ചയുടെ വിവരം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കണം. നേരത്തെ MV ഗോവിന്ദൻ പോയതുപോലെ ഓടിക്കേറി മിണ്ടാതെ പോകരുതെന്നാണ് അതിന്റെ അർത്ഥം. യെസ്, അതാണ് പോയിന്റ്. അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കണ്ടാൽ ഞങ്ങൾക്ക് എന്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. LDFും RSSും തമ്മിൽ ആശയപരമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. LDFന്റെ ചെലവിൽ ആരും അങ്ങനെ കാണണ്ട സ്വകാര്യ സന്ദർശനം ആയാൽ പോലും എന്ന് പറയുമ്പോൾ ബിനോയ് വിശ്വം ADGP അജിത് കുമാറിനെ, ലോ ആൻഡ് ഓർഡർ ADGP യെ മാത്രമല്ല CPMനെ കൂടിയാണ് വലിയ രീതിയിൽ വെട്ടിലാക്കുന്നത്. ഇതിൽ ഇന്ന് ഈ പകൽ CPMന് ഒരു കടുത്ത നിലപാടെടുത്തേ കഴിയൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തേ കഴിയൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ബിനോയ് വിശ്വം എന്നുള്ള കാര്യത്തിൽ. 2023 മെയ് മാസം 20 മുതൽ 22 വരെ ഇവിടെ എത്തിയ ദത്താത്രേയ 22-ാം തീയതിയാണ് MR അജിത്കുമാർ കണ്ടിരിക്കുന്നത്. പിറ്റേ വർഷം, ഒരു വർഷം കഴിഞ്ഞാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത്. പക്ഷേ ഒരു വർഷം മുമ്പേ തുടങ്ങിയ ഒരു ഡിസൈനാണ് ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ MR അജിത് കുമാറിനെതിരായ അന്വേഷണ പരിധിയിലേക്ക് തൃശൂർ പൂലം കലക്കലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വർഷം മുമ്പ് നടന്ന ഈ കൂടിക്കാഴ്ച കൂടി അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു CPI. അന്വേഷണം വേണമെന്നല്ലേ പറഞ്ഞേ? അതെ അതെ, അന്വേഷണം ഞാൻ എടുത്തു ചോദിച്ചു ആ പൊസിഷനിൽ ഇരിക്കണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയുന്നതിന്റെ പരമാവധിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. മാത്രമല്ല, എങ്കിൽ കൂടി ഞങ്ങളുടെ ചെലവിൽ അങ്ങനെ കൂടിക്കാഴ്ച നടത്തേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അന്വേഷിക്കണം, പുറത്തു പറയണം. വെറുമൊരു സ്വകാര്യ സന്ദർശനം, ഒരു സുഹൃത്ത് ക്ഷണിച്ചു പോയി എന്നൊക്കെയുള്ള ദുർബലമായ വിശദീകരണം പോരാ എന്നാണ് ഭരിക്കുന്ന മുന്നണിയുടെ 2-ാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. PG